അസ്സാമലൈക്കും അൻഷുസ്വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം ഇന്ന് കുറച്ച് പണിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കാണണ്ടേ അപ്പോൾ നമ്മൾ രാവിലെ ചായക്കൊക്കെ വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കടിയുണ്ടാക്കുന്നത് ബൂരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചായക്ക് വെള്ളം വെക്കാം എന്നിട്ട് നമുക്ക് ഭൂരിക്ക് കുഴച്ചെടുക്കാം പിന്നെ ചാർ ഉണ്ടാക്കണം പിന്നെ ഒന്ന് ഉച്ചക്ക് ചോറൊന്നും വെക്കണില്ല കേട്ടോ എന്താണെന്നൊക്കെ നിങ്ങൾ വഴിയേ കണ്ടോളിയ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലല്ലേ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നറിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് പിന്നെ ഞാൻ പറയണില്ല കേട്ടോ കമൻ്റ് ഇപ്പോൾ ചിലവർക്കൊക്കെ എഴുതി ഉണ്ടാക്കാനും വല്ലാത്ത പണിയേക്കാരം പിന്നെ എഞ്ചമാരിയാണം ആ അതാണ്ട് ഓണാക്കുക കമൻറ്റിൻ്റെ അതാണ്ട് ഓണാക്കിയിട്ടാണ് നിൽക്കി പിടിച്ചു കണ്ട് വീഡിയോ സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതേ മരുണ്ട് എഴുതിയാണ് വരും പിന്നെ അതോണ്ട് കൊടുത്താൽ മതി നമ്മളെ വീഡിയോയിൽ അപ്പോൾ അങ്ങനെയൊക്കെ കാട്ടാൻ ചിലപ്പം കെതിയേടില്ലല്ലോലും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കമൻ്റ് ഇടാനൊന്നും പറയില്ല ലൈക്ക് ഏതായാലും ഒന്ന് ഒന്നിടേണ്ടി ആ എഴുതൊന്നും വേണ്ടല്ലോ ഒന്ന് വല്ല ഒന്ന് തൊട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തുവച്ചിങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മീൻ ചാറക്കാന്നാട്ടോ വിചാരിച്ചത് പിന്നെ ആദ്യം ചപ്പാത്തി ചൂടാന്നൊക്കെയുണ്ട് എന്നിട്ട് പിന്നെ ചപ്പാത്തിക്ക് മീൻചാറും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ മീൻ നന്നാക്കുമ്പോൾ എന്തായി മീൻ നന്നാക്കാൻ വെയ്ക്കണില്ല അത് പിടിച്ചെന്നാണ്ടെടുത്തേക്ക് തന്നെ കളയാൻ വെയ്ക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ആ ചപ്പാത്തി മീൻചാറൊന്നും ഇല്ലത് പ്ലാന മാറ്റിയിട്ട് നമ്മളങ്ങനെ ഭൂരി ആക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഭൂരിക്ക് കുഴച്ചെടുക്കണം അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ മറന്നീന കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ തന്നെ വള്ളത്തിലിട്ട് വെച്ചുകയാണ് വെച്ചെങ്കിൽ വേഗം നന്നാക്കാനൊക്കെ വേച്ചീനി അപ്പോൾ പിന്നെ അത് വള്ളത്തിലിടാനും മറന്ന് അല്ലെങ്കിൽ പിന്നെ വള്ളത്തിലിട്ട് കളസ്കരിച്ചാൽ പോയാൽ മതി സുബൈ അപ്പോൾ ഇതിന് വരുമ്പോൾ തന്നെയൊക്കെ ഐസൊക്കെ ഉരുകീനെ ചോദിച്ചെങ്കിൽ ഇത് അപ്പം ഇട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നാക്കയല്ലേ ചെളുക്ക് എങ്ങനെയായാലും വരണ്ടിയിട്ട് പോരുന്നതന്നെ അല്ല അപ്പം പിന്നെ അത് അവിടെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്ലാനാണ് മാറ്റിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ടീം കേങ്ങാണ്ട് കുക്കറിലിട്ട് വെച്ചാൽ പിന്നെ അതവിടുന്ന് ബന്ധം ചെയ്തോളും പിന്നെ നമുക്കത് കണ്ട് ചുട്ടെടുത്താൽ മതിയല്ലേ നമ്മുടെ ഭൂരി ഒക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് എടുത്തിട്ട് ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കേങ്ങും പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നും പച്ചമുളക് ഇട്ട് കണ്ട ഉണ്ടാക്കാൻ ഇന്ന് ഞാനൊന്ന് മാറ്റിയതാണ് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ ഇറച്ചിൻ്റെയൊക്കെ ഒരു ചോയ ഉണ്ടാവുമല്ലോ അപ്പോൾ പൂരിയും ഇറച്ചിക്കറീൻ്റെയൊക്കെ ഒരു ചോയ ഉണ്ടാകും അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ എന്നുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞളും പച്ചമുളകും ഇട്ട് കുത്തി ഉടച്ച് കണ്ട് കേണ്ടാക്കണം അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ട് ആക്കിയതാണ് അപ്പം അങ്ങനെ ഏതായാലും ചായയൊക്കെ തിളച്ച് പഞ്ചാരിയും ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ മക്കൾക്കൊക്കെ ചൂടാറാനും വേണ്ടി കുറച്ച് ഞാനൊരു പാത്രത്തേക്ക് വെക്കണുണ്ട് കേട്ടോ പാർന്ന് വെക്കണുണ്ട് പിന്നെതാക്കണേ ഞാൻ ഭൂരിൻ്റെ അതൊക്കെ കുഴച്ച് നമ്മൾ കുറച്ച് ചെറിയ ഉരുളകളൊക്കെ ആക്കി വെച്ചിരിക്കണിട്ടോ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ നമ്മൾ കുറച്ച് ഓയിൽ പാർന്ന് കൊടുക്കണം കേട്ടോ ഇനി ആ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വെറ്റെ ഞമ്മക്ക് എന്താ കിട്ടണം ആ പ്രസമ്മ അമൃത്ത് ചട്ടിക്ക് ഇടുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ പാർന്ന് വെച്ച ചായുള്ളിൽ ഞാൻ അടുത്ത് കിട്ടാം ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടാൻ വല്ലാത്തൊരു പൊറുതേടാണ് അപ്പം ഒരു കട്ടൻ ചായ ചൂടില്ല വള്ളം പള്ളിക്ക് എത്തുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ആ പള്ളൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഉയ്പെടുക്കലാണ് പൊഴിച്ചിട്ടാണോ ഇപ്പം എന്താ അറിയില്ല അല്ലാത്തൊരു ഉയ്പെടുക്കും കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മളിങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ ആ ചൂടില്ല വെള്ളം പള്ളിക്ക് എത്തുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ് കേട്ടോ ഞമ്മൾക്ക് പണിയെടുക്കാനൊക്കെ അപ്പം അങ്ങനെതാ ഞാൻ നമ്മളെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മളെ ഭൂരി ഇതാക്കണം പ്രെസ്സുമ്പോൾ അമർത്തിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ചായ കുടിച്ചണുണ്ട് പ്രെസ്സുമ്പോൾ അമർത്തണുണ്ട് അങ്ങനെ 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 അങ്ങനെയാണ് പോകട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ചട്ടിയൊക്കെ ചൂടായിക്കണമെന്ന് നോക്കാം നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം അടിപൊളിയായിട്ട് എണ്ണയൊക്കെ ചൂടായിക്കണം കേട്ടോ ഇനി അത് പൊള്ളച്ചാണ് വരുന്നോട് കൂടി നമുക്ക് മറ്റതും നമുക്ക് പ്രസ്സുമെല്ലാം കൊണ്ട് അമർത്തി കൊടുക്കാം ഒരു കച്ചുകൊണ്ട് അമർത്തും ചേച്ചിച്ചാൽ ഒരു കച്ചവടും മറിച്ചിടും ചേച്ചിയാം അപ്പോൾ രണ്ട് പണി നടക്കും കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ രണ്ടാമത്തെ മൂരിയും പ്രസം അമർന്ന് മറന്ന്ക്കണ് അതേപോലെ ഭൂരി രണ്ട് ഭാഗവും പൊരിഞ്ഞു ഇനി നമുക്ക് അതങ്ങോട്ട് വാങ്ങിയിട്ട് മറ്റുള്ളതും അങ്ങനെ പൊരിച്ചെടുക്കട്ടോ അപ്പം അങ്ങനെ ഒന്നുകൂടി ഇങ്ങോട്ട് ചോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ നിൽക്കണേട്ടോ അപ്പോളേ നമ്മളെ ഭൂരി ഒരു ബൗസ് ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ ഭൂരി വാങ്ങിങ്ങോട്ട് ആ ചട്ടിൻ്റെ ആയിമേ തന്നെ ഇങ്ങനെ വെക്കൂട്ടാം ആ എണ്ണ ഒന്ന് ചോർന്നു പോകാനും വേണ്ടിയാണ് വെക്കുന്നത് എന്നാൽ പിന്നെ എണ്ണ അങ്ങനെയാണ് ചോർന്നുള്ളൂ കണ്ടല്ലേ നല്ലോണം ചോർന്നിട്ടിരിക്കണേ അപ്പം ഇനി ബാക്കിയില്ലതും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ പൂരി കുറച്ച് പൊളച്ചെങ്കിലും മറ്റേ പൂരി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ പപ്പടം പൊള്ളും പോലെ പൊളച്ച് വന്നിരിക്കണട്ടോ അങ്ങനെ നമ്മൾ ഒരു കജ്ജ കൊണ്ട് അമർത്തണമുണ്ട് ഒരു കജ്ജോണ്ട് നമ്മൾ പൂരി മറിച്ചിട്ട് കൊടുക്കണമുണ്ട് അങ്ങനെ 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 നമ്മളെ പണികളങ്ങനെ നടക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ മറ്റേ പൂരി റെഡി ആയിക്കണ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭൂരികളും നമുക്ക് അങ്ങനെ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളേ അപ്പം നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം ഞാനെന്താട്ടേ പൂരി ഇങ്ങനെ ഒന്ന് കടിച്ചുവിട്ടിക്കണ്ടും ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ പള്ളക്കര ഏകദേശം നിറഞ്ഞിട്ടോ ഈ ചൂടില്ല ഭൂരിയും ഈ കട്ടൻ ചായയും കുടിച്ചാൽ നല്ല രസമാണ് കേട്ടോ കടിച്ചു കൂട്ടി കണ്ടിങ്ങനെ കുടിച്ചാൽ പിന്നെ നമ്മൾ ചായ ഒടിച്ചണെങ്കിൽ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകട്ടോ മിറ്റടിച്ചു വരലും ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ചായ അടിച്ചോളൂ അപ്പം അപ്പോൾ ഇതാണ്ട് പള്ളിക്ക് എത്തിയേ മിറ്റടിച്ച് വരുമ്പോഴൊക്കെ നല്ലൊരു ഉന്മേഷം ഇരിക്കാൻ കേട്ടോ ഞമ്മൾക്ക് അപ്പം അപ്പോൾ പഴിച്ചു അങ്ങനെ വാടി കൊഴിഞ്ഞുകൊണ്ട് ഇരിക്കാറ് ഒന്നിനൊരു തോന്നില്ല അപ്പോൾ പള്ളിക്ക് ഒന്ന് തട്ടുമ്പോൾ കുറച്ച് സമാധാനമാണല്ലോ അങ്ങനെ ഞാൻ ഈ ചാറൊക്കെ തൂമിച്ച് കണ്ട്ടോ കരിവേപ്പവും ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചു പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ തന്നെ നമ്മളെ പച്ചകും മഞ്ഞൾപ്പൊടിയും കുത്തി ഉളക്കാത്തതായത് കൊണ്ട് ഒലിക്ക് തീർപ്പതില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു പഞ്ചാര ഇട്ട് കണ്ടാത്തു നിന്നത് പിന്നെ ഞാൻ എന്താട്ടി തിരുമ്പല്ലതൊക്കെ മെഷീനിൽ കൊണ്ടിട്ടിട്ട് കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് നമ്മൾ മെഷീന് ഒന്ന് ഓൺ ആക്കൂട്ടോ എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് കറങ്ങനാണ് കറങ്ങിയിട്ട് പിന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ അറിയോ ഒന്ന് പൊതിർത്തി ഇടട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പോൾ ഉള്ളൂട്ടാം എന്നാൽ നമ്മളെ ചളിയൊക്കെ കണ്ടിട്ട് നല്ലോണം ഇളകിപ്പോലിട്ടോ ഇതിപ്പോൾ നമ്മൾ ഇട്ടുകൂടുമ്പോൾ തന്നെ സോപ്പും പൊടി ഇട്ട് കണ്ടിട്ട് നമ്മൾ കറക്കി കഴിഞ്ഞാൽ വെളുക്കൂല ഇങ്ങനെയാണെങ്കിൽ വെളുക്കും നമ്മളെ തുണിങ്ങുപ്പായൊക്കെ പൊതിർന്ന് ചളിയൊക്കെ പൊതിർന്നിട്ടല്ലേ നമ്മൾ തിരുമ്പോഴേ അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ ഞാൻ വള്ളത്തിൽ ഇട്ടേക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു കേട്ടോ അത് വള്ളത്തിലിട്ട് കണ്ട് മിറ്റൊല്ലൊക്കെ വന്ന് ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മീൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ നന്നാക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ തങ്കു പൂച്ച നോക്കി നിൽക്കണുണ്ട് മീൻ നന്നാക്കണത് അപ്പോൾ ഒക്ക് തലയും പൂക്കൊക്കെ ഇട്ടുകൊടുത്തും ചെയ്ത് പിന്നെ ബാക്കിയുള്ള മീനും ഹക്കെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞമത്തിയാണ് അപ്പോൾ കുറച്ച് നമുക്കിന്ന് പൊരിച്ചും ചേച്ചാ കുറച്ച് ചാറും പക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മീനൊക്കെ നന്നാക്കി ഞാൻ വള്ളത്തിൽ ഇട്ടിങ്ങനെ കേട്ടോ അതിനെ സനോട്ടം പോകാനായിട്ട് എന്ന് പറയണ്ടത് ഇവിടുന്ന് പോകുക എന്നൊക്കെ പറഞ്ഞുകാണ്ടാ പോകുക ഉമ്മയൊക്കെ തന്ന് പോയിട്ട് പിന്നെ അവന് ബസ് കയറാൻ നിൽക്കുമ്പോഴും വിളിച്ചു ഇമ്മ ഇമ്മയെന്ന് അപ്പോൾ ബസ് കയറി ടാറ്റ് തരും കേട്ടോ അപ്പോൾ അത് കാണാനും വേണ്ടിയാണ് വിളിച്ചിട്ടത് അപ്പോൾ അതിന് ഞാൻ വണ്ടി പോയതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഓന് മിസ്കളിൽ തന്നാൽ ഭയങ്കര പൊറുതിയടാണ് നിങ്ങൾ വന്നില്ലല്ലോ അറിഞ്ഞുകാണ്ട് അപ്പം അങ്ങനെ ഓനെ ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞേച്ച് പിന്നെ ഞാൻ മിന്നുട്ടിനെ കൊണ്ടയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് തുടക്കണില്ല പോ തുടക്കാനുള്ളൂ സിറ്റൗട്ടും ഹാളും അല്ല സിറ്റൗട്ടും റൂമും ഒക്കെ തുടച്ചിക്കണേ പിന്നെ വന്നിട്ട് ഹാൾ മാത്രമേ ഉള്ളൂ കേട്ടോ തുടക്കാൻ മീനും നന്നാക്കി വെച്ചിരിക്കണോ അപ്പോൾ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരിക്കണോ ഏ ഇന്ന് ചോറ് വെക്കണമില്ല ഏഹ് അപ്പോൾ ചോറ് വെക്കാത്തപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചൂറ്റാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അയക്കുള്ളത് ഒക്കെ ഉണ്ട് അപ്പം മീൻ വെള്ളം പറഞ്ഞിട്ടപ്പം നല്ല ഉണ്ട് ഞാൻ അതൊക്കെ കൂടി കഴുകി എടുക്കണം കേട്ടോ ഇതാക്കണേ ഈ ചോറ് ഞാൻ വള്ളത്തിൽ ഇട്ടുവെച്ചിരിക്കണേ ഞാൻ ഒന്ന് നല്ലോണം കഴുകിയിട്ട് ഓട്ടപാത്രത്തിക്ക് ഊറ്റി വെക്കണം എന്നിട്ട് പിന്നെ വെള്ളം ചൂടായിട്ട് അയക്കിട്ട് കണ്ടൊന്ന് തിളപ്പിച്ച് ഊറ്റട്ടോ അപ്പം അങ്ങനെ അതാക്കണേ ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റാലോ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ ഞാൻ അത് തിളച്ച് വന്നിട്ടിടാം പിന്നെ മീനൊക്കെ ഞാൻ ഇതാക്കണേ ഞാനൊന്നുകൂടി കെയ് എടുത്തേക്കണേട്ടോ നല്ല ചോരണ്ടായിനി പിന്നെ മീൻ വരിഞ്ഞിട്ടില്ലേനി അത് മറന്നേനി പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് വരിഞ്ഞെടുക്കണം കേട്ടോ മീൻ വരിഞ്ഞെടുത്താൽ ഉപ്പ് മുളകൊക്കെ പിടിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഉപ്പ് അതിൻ്റെ ഉള്ളിലൊന്നും ഉപ്പ് മുളകൊന്നും പിടിച്ചില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ വരിഞ്ഞെടുത്തിട്ട് ചോരൊക്കെ കെയ്ക്ക് ഒട്ടപ്പാത്രത്തിലൊന്നു ഊറ്റി വെച്ചക്കണിട്ടോ വെള്ളം ഒന്ന് ചോരാനും വേണ്ടി ഇനി നമ്മൾ വെള്ളം ഒന്ന് ചൂടായപ്പോൾ നമ്മളായി കിട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചോറ് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ വേറെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് ഈ ചോറ് നമ്മൾക്ക് ബാക്കി വെക്കാറാം അപ്പോൾ പിന്നെ ഇതാണ് തിന്നാലോ എന്ന് വിചാരിച്ച് പിന്നെ മീനെ ചാറക്കാൻ വേണ്ടി ഉലുവീം കടുകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പാട ഇട്ടു കൊടുത്തു കരിയപ്പം ഇട്ടുകൊടുത്ത് ഞാനൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു വല്ലീൻ്റെ പൊണിയാട്ടോ എടുത്ത് കണത് വല്ലുള്ളിയും ഇട്ടുകൊടുത്തിന് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മക്ക് നല്ലോണം ഒന്ന് വാടി വാടിക്കിട്ടെ ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ തക്കാളി പച്ചമുളകും പാടും ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അതും പാടം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പും മുളകൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാക്കണ് ഞാൻ അതൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുത്താൽ പെട്ടെന്നുണ്ടാവട്ട അപ്പോൾ ചോറൊക്കെ താക്കണേ തിളച്ച് വന്നിരിക്കണോ അപ്പോൾ ഇനി കൂടുതൽ തിളപ്പിച്ചാൽ നിൽക്കണില്ല കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ ചോറ് വേഗം കയറും അപ്പോൾ ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം ഞാൻ ഓട്ടപ്പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത് ഇന്നാൾ ഞാനിങ്ങനെ സിംഗിൾ വെച്ച് ഊറ്റി അപ്പോൾ ഇഞ്ഞോട് ഒരു കമൻറ്റിൽ വന്നിന് സിംഗിൾ അങ്ങനെ പറന്ന് കഴിഞ്ഞാൽ സിംഗിലത്തെ വെള്ളം മേലേക്ക് കയറൂല്ലേ അപ്പോൾ ചുറ്റുക്ക് ആകൂലേന്ന് അപ്പോൾ ഇന്ന് ഞാൻ അടിയിൽ പാത്രം വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാത്ത ഓരോ അറിവും നല്ലതന്നെയല്ലേ പിന്നെ അത് പിന്നെ ഇങ്ങനെ ആലോചിച്ച തന്നെ ശരിയാന്ന് തോന്നിട്ടോ ഒന്നായിട്ട് വരുമ്പോൾ അത് മേലക്കിങ്ങനെ പൊന്തി വരൂല്ലേ പിന്നെ ഞാനങ്ങനെ കാട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഊറ്റി വെച്ചിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തുക്കണേ പിന്നെ പുളിവെള്ളവും പാർന്നു കൊടുത്തുക്കണേട്ടോ ഇനി അത് പാർന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി ഒക്കെ വെള്ളം പാർന്ന് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തേക്കും നമ്മൾ മീൻ മുളക് ഇട്ടിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പുളിവെള്ളം ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം ആയിക്കിട അപ്പോൾ ഞാൻ ഇന്ന് ഞമ്മൾക്ക് ഈ മൂളെള്ളം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ ഈ ഒരു മൂളെള്ളം കൂട്ടി ചോറ് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ മീനിൻ്റെ അപ്പോൾ ഭയങ്കര രസമാണ് അതേമാതിരി തേങ്ങ അരച്ചി കാണ്ട് ചപ്പാത്തിയൊക്കെ മക്കൾക്ക് നല്ല തൃപ്പതിയാണ് കേട്ടോ അപ്പോൾ ഞാനതാണ് രാവിലെ വിചാരിച്ച ഇനി അങ്ങനെ വയ്ക്കാന്നുള്ളത് പിന്നെയല്ലേ പ്ലാന് മാറിയത് പിന്നെ ഞാൻ എന്താട്ടി മീൻ ഇട്ടുകൊടുക്കണേൻ്റെ മുന്നേ ആ ചാറ് തിളച്ച് വരട്ടെ എന്നിട്ട് ഞമ്മക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ബാക്കിയുള്ള മീനും ഞമ്മൾക്ക് മസാലയൊക്കെ തേച്ച് പൊരിച്ചാൻ വേണ്ടി എടുത്തേക്കട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ ഞാൻ കായം കൂട്ടി വെച്ചിരിക്കണേ ഇനി അവിടെ നിൽക്കട്ടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാ എന്നാൽ പിന്നെ ഈ ബാക്കിയുള്ള മീനാണ് കേട്ടോ ഞാൻ ചാറ്റൊക്കെ ഇട്ട് കൊടുക്കണത് അപ്പം ചാറൊക്കെ നല്ലോണം തിളച്ച് തന്നപ്പോൾ മീനൊക്കെ പൊറുക്കിട്ട് കൊടുത്തുക്കണേ ഇനി അവിടെ കടന്ന് വേഗട്ടോ അപ്പോൾ മത്തിയല്ലേ ചെറിയ മീനുമാണ് പെട്ടെന്ന് വേഗണ്ട് കേട്ടോ രണ്ട് തള തിളച്ചാൽ മീനൊക്കെ പോകും അപ്പോൾ അതാ ചാറൊക്കെ തിളച്ച് മീനൊക്കെ താ വേഗം ഉടങ്ങിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ മീൻ്റെ കണ്ണൊക്കെ എടുക്കും കേട്ടോ കണ്ണ് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മീനൊക്കെ വെച്ചാൽ കണ്ണ് തെളിയണതാണ് കേട്ടോ മീനിൻ്റെ പാകം വെന്ത്ക്കണോ എന്നുള്ളത് അങ്ങനെ അതാക്കണ് മീനൊക്കെ വെന്ത് ഞാൻ എന്താട്ടി ചോറ് ഒഴിച്ചാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറ് ചാനയിക്കണേ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിരിക്കണേ തിരുമ്പലും പിന്നെ മെഷീനിലല്ലേ പിന്നെ കുളി കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ അടിപൊളിയായിട്ടില്ല മീൻ മുളകിട്ടതും കൂട്ടി ചോറിച്ചാണ് കേട്ടോ അപ്പം ഞാൻ മീൻ പൊരിച്ചിട്ടില്ല കേട്ടോ മക്കളൊന്നുമില്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ ഈ ചാറ്റത്തെ മീനും പിന്നെ ഇന്നലെ വെച്ച നമ്മളെ മുള്ളഞ്ചക്ക ഉണ്ടല്ലോ അതും പാടെ ഉണ്ടിട്ടോ ബാക്കി അതും കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് അയച്ചിട്ടുണ്ടത് നമുക്ക് ഇപ്പോൾ മീൻ വെച്ച ഒന്നും ആണെന്നൊന്നുമില്ല നുള്ളി കൂട്ടാനല്ലേ അത് നമുക്ക് ചാറ്റത്തെ മീനുണ്ടല്ലോ നുള്ളി കൂട്ടാൻ ഒന്ന് ഒരു പൊട്ടില്ല ഞാൻ വല്ലാത്തൊരു പൊറുതിയിടാണ് കേട്ടോ ഇനിയിപ്പോൾ എത്ര മുട്ട മുട്ടയാണെങ്കിലും അതേമാതിരി സോയാബീന് കോളിപ്പള്ളർ അങ്ങനത്തൊക്കെ നമുക്ക് നമ്മൾ ചോറ് വെച്ചുമ്പോൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു മീൻ പൊട്ടില്ല ഞാൻ വല്ലാത്തൊരു പൊറുതിയുടെ ചോറ് തിന്നിക്കണേന്നെ തോന്നില്ല ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് അങ്ങനത്തെ സ്വഭാവം അപ്പോൾ അങ്ങനെ അതാക്കണേ ഇല്ലെങ്കിൽ പിന്നെ എല്ലാത്തും മരുന്ന് നിൽക്കേണ്ടി വരും അങ്ങനെ ചോറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മക്കളെ തിരുമ്പല്ലത് വള്ളത്തിലിട്ട് ചീനിയല്ലോ അത് മറന്നു പിന്നെ അത് പോയി ഓണാക്കിയിട്ട് കണ്ടിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നാലണിക്കൊക്കെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ എടുക്കാൻ മറന്നു കേട്ടോ നാലെണിക്ക് മിച്ചോറും ചായയൊക്കെ കുടിച്ചീന് അതെടുത്തില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചോറൊക്കെ തീമട്ടും ചോറൊക്കെ ഊറ്റിക്ക് കേട്ടോ ഹോട്ടൽ പാത്രത്തിക്ക് പിന്നെ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചാറ് പിന്നെ ഉണ്ടല്ലോ അപ്പം വൈകുന്നേരം കുട്ടികളൊക്കെ വന്നാൽ പിന്നെ കുട്ടികൾക്ക് സ്കൂളിട്ടെന്നാൽ പിന്നെ ചോറൊന്നും വേണ്ട ചായയും കടി മതി പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത് ഉച്ചക്ക് പൊരിച്ചിട്ടില്ല ഇനി നമ്മൾ ഒറ്റക്കല്ലേ വിചാരിച്ചു വിചാരിച്ചിട്ടാണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ മറക്കണ്ട